ഇനി എത്ര വലിയ മുടി കൊഴിച്ചിലും സ്വിച്ച് ഇട്ടതുപോലെ നിർത്താൻ പവറുള്ള ഒരു ഹോം റെമഡി കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലേ പക്ഷേ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്താൽ ഇതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് ഗ്യാരൻ്റീഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിൻ്റെ കൂടെ തന്നെ മുടി നല്ല കറുപ്പായി കട്ട കറുപ്പിലും മുടി നല്ല നീളത്തിലും വളരാൻ ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി സ്പ്ലിറ്റിൻസ് അതായത് മുടി നന്നായിട്ട് വിണ്ട് കീറുക പിളർന്നിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനു വേണ്ടി നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എക്സ്ട്രാ കടയിൽ നിന്ന് കാശ് കൊടുത്ത് ഒന്നും വാങ്ങേണ്ട നമ്മളെ മലയാളികളെ അടുക്കളയിൽ ഉണ്ടാവുന്ന രണ്ട് രണ്ട് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു പാക്ക് കൂടിയാണ് കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഒട്ടും സൈഡ് ഇല്ലേ നേരെ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നാലോ ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് മെൻഷൻ ചെയ്തു ഇതൊരു ഉലുവ ചായയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രി എന്ന് പറഞ്ഞാൽ ഉലുവ അഥവാ ഫെനു ക്രീക്ക് ആണ് അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മളെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് മാത്രം എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം ഇവിടെ എടുത്ത് വച്ചു തോന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാര്യം വാക്സിൻ എല്ലാം എടുത്ത് നല്ല ബോഡി പെയിനും പനിയും എല്ലാം ഉണ്ട് ആ ഒരു സമയത്ത് ഞാൻ അതായത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ആണിത് നമ്മളതൊക്കെ നോക്കിയിരുന്നാൽ കുറച്ച് ദിവസം ഹെയർ നന്നായിട്ട് കൺട്രോൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഹെയർ ഫോളൊക്കെ വരും അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകൂട്ടിയാണ് ഒരു പ്രിക്വേഷൻ പോലെ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉലുവ മാത്രം മതി ഉലുവ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരം നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ മതി അല്ലെങ്കിൽ ഒരു ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്താലും മതി സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചായപ്പൊടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചായപ്പൊടി വെച്ച് അതേപോലെ നമ്മുടെ കട്ടൻ ചായ വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഈ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞല്ലോ ഇത്ര എത്ര വലിയ ഹെയർഫോൾ ആണെങ്കിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റി അപ്പോൾ ഇതും ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മതി ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്കാണ് അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു നമ്മുടെ നമ്മുടെ അതായത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ആദ്യമേ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കപ്പ് വെള്ളം കറക്റ്റ് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ കണ്ടല്ലോ നിങ്ങളിപ്പോൾ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒന്നുകൂടെ ഈ ഒരു പ്രോസസ്സിലും കൂടി ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ എഫക്റ്റീവായിട്ട് മാറും അപ്പം വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മുടെ ചായപ്പൊടി രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വലിയ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒന്ന് മതിയാകും ഇനി നിങ്ങളെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്കുള്ള ആ ഒരളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഉലുവ കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണെ സെയിം രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് വൺ ഈസ് ടു വൺ എന്ന റേഷ്യോലാണ് നമ്മൾ എടുക്കേണ്ടത് നിങ്ങളിപ്പോൾ വൺ ടേബിൾ സ്പൂൺ ആണ് ഇടുന്നതെങ്കിൽ വൺ ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഡിപ്പെൻസ് ആണ് ഇതിന് കറക്റ്റ് ആയി ഞാൻ പറഞ്ഞല്ലോ വൺ ഈസ് ടു വൺ ആ ഒരു റേഷ്യോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം കണ്ടല്ലോ നന്നായിട്ട് നമ്മൾ ഉലുവയൊക്കെ നന്നായിട്ട് എന്താ പറയുക തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ അതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പോരാ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ചുരുക്കിയെടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാവാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുമ്പോൾ എപ്പോഴും അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു ഇവിടെ രണ്ട് ഇൻഗ്രീഡിയൻസ് അതായത് നമ്മുടെ ഉലുവയും നമ്മുടെ അതായത് ചായപ്പൊടി മാത്രമായി തീന്ന് പക്ഷേ ഇതൊന്നുകൂടെ എഫക്റ്റീവ് ആക്കാൻ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതില്ലാത്ത ആളുകൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നു അതായത് നമ്മുടെ ചെമ്പരത്തി കണ്ട ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊന്നുമല്ല ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മുടെ അല്ലൂസ് ഹെയർ ഓയിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അച്ഛൻ ഓടി നടന്ന് സംഘടിപ്പിച്ചെടുത്ത ചെമ്പരത്തി പൂവാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കി ഇവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന തിരക്കിലും കാര്യത്തിലൊക്കെ ആയിരുന്നു അമ്മ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കണ്ടോ ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഇത്രത്തോളം ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വാടിയ ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കളയാണ് പതിവ് നമ്മളത് യൂസ് ചെയ്യാറേയില്ല അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ചെമ്പരത്തിപ്പൂ കൂടെ ഞാൻ ഈ ഫ്ലെയിമൊക്കെ നന്നായിട്ടൊന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളമായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പേരയില ഇട്ട് കൊടുക്കാം നിങ്ങളെ ഇഷ്ടമാണ് അതിൽ ഏതെങ്കിലും ഒന്ന് അവൈലബിൾ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈ രണ്ട് കറി മതി ഇനി ഞാൻ ഹൈ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ഞാൻ ഓഫ് ചെയ്തിട്ടുമുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം മാത്രം തണുപ്പിച്ചെടുക്കുക ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിവിടെ പാക്ക് കറക്റ്റ് അതായത് കറക്റ്റ് പരിവം കറക്റ്റ് റേഷ്യോ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ കിട്ടും അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം അപ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും വരില്ല ഒരു കറക്റ്റ് ഒരു കപ്പ് വെള്ളമാണേ ഇത് നമുക്കൊരു ബൗളിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൈ പൊക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു കാര്യം വാക്സിൻ വാക്സിനല്ലോ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ബാംഗ്ലൂരിലേക്കൊക്കെ പോകേണ്ട ആവശ്യം വന്നാൽ നമുക്ക് എന്തായാലും ഇപ്പോൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തത് കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വയ്യാത്തുകൊണ്ട് വന്നതായിരുന്നു പിന്നെ അതൊക്കെ നോക്കിയിരുന്നാൽ പിന്നെ നമ്മൾ ഒരുപാട് കൂടുതൽ കയറിങ്ങും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കയറിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ മുടിയിൽ ഞാൻ ഓൾറെഡി ചെറിയ രീതിയിൽ ഹെയർ ഓയിലൊക്കെ എന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊരു ടച്ച് കൊടുത്തിട്ടുള്ളൂ അല്ല ഹെയർ ഓയിലാണ് യൂസ് ചെയ്തത് ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല അതിനുശേഷം മുടി നന്നായിട്ട് ഡീറ്റാംഗ്ലിങ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുടി നന്നായിട്ട് ജട കളഞ്ഞ് നന്നായിട്ട് കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജട കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ നന്നായിട്ട് ഡീറ്റാംഗ്ലിങ് ചെയ്തു മുടിയിൽ ചെറിയൊരു മസാജിങ്ങൊക്കെ കൊടുത്തു എന്ന് കഴിയുവാണെങ്കിൽ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന പാക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് രാത്രി കിടന്നുറിഞ്ഞതിന് മുൻപ് ഒരു സ്പ്രേ ബൂട്ടിലാക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം എക്സസ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ജലദോഷം പനി ചുമ അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്താൽ മതി രാത്രി ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് രാവിലെ നിങ്ങൾക്ക് അത് വാഷ് ഓഫ് ചെയ്യാവുന്നതും ഞാനിപ്പോൾ രാവിലെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും വീട്ടിൽ നിന്നുള്ള അതേ വേഷത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുക നമ്മളെ ഹെയർ പാക്കിൽ കൂടുതലായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ നന്നായിട്ട് ആദ്യം സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മീഡിയം ടു നോർമൽ ആണ് അതായത് കുറച്ച് ഡ്രൈയുമാണ് കുറച്ച് നോർമലുമാണ് ആണ് അങ്ങനെ അല്ലാതെ കംപ്ലീറ്റ്ലി നോർമലല്ല അപ്പോൾ എൻ്റെ മുടിയിലേക്ക് ഇത് എബ്സോർബ് ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇനി ഞാൻ ഏകദേശം ഒരു ഒരു മണിക്കൂറിനൊക്കെ ശേഷം ഇത് വാഷ് ഓഫ് ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ഓഫ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെറിയ രീതിയിൽ തേച്ച് കൊടുക്കുക ഒലിച്ചിറങ്ങുന്ന രീതിയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാര്യം ഇത് പെട്ടെന്ന് എബ്സോർബ് ആയിക്കോളും നോർമൽ ഹെയർ ഒക്കെ ആണെങ്കിലും ഓയിലി ഹെയർ ആണെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു മസാജിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ സ്കാൽപ്പിലേക്ക് അത് പെട്ടെന്ന് എബ്സോർബ് ആവുകയുള്ളൂ പുതിയ പുതിയ മുടികൾ വളരാനും ഇനി മുടി കംപ്ലീറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നമ്മളെ മുടിക്ക് കറുപ്പ് നിറം കിട്ടും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ മുടിക്ക് എന്താ ഒരു ബ്രൗൺ ഷെയ്ഡെന്ന് ഞാൻ മുടി ഓൾറെഡി ഹെയർ കളർ ചെയ്തതാണ് അതിൻ്റെ ഷെയ്ഡൊക്കെ ജസ്റ്റ് ഡിം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി ഹെയർ ബ്ലാക്ക് ആയാലും എനിക്ക് പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ടൻ ചായ വെച്ചിട്ടുള്ള ഹെയർ പാക്സ് ട്രൈ ചെയ്തത് സോ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കാം അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുവാണ് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാമോ